എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. നമുക്ക് ഒരിക്കൽ കൂടി ഇങ്ങനെയൊരു സന്ദേശത്തിൻ്റെ മുമ്പിലായിരിക്കാൻ പറ്റിയത് ദൈവത്തിൻ്റെ ഒരു മഹാകൃപയാണ്. ഇതുപോലെ സന്ദേശങ്ങൾ കേൾക്കുവാൻ നമ്മൾക്ക് കിട്ടുന്നത് പോലെ സാഹചര്യം എല്ലാവർക്കും കിട്ടുന്നില്ല. ഈ സന്ദേശങ്ങൾ കേൾക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്, കാരണം ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ലോകത്തിൽ ചെറിയൊരു പെർസെൻറ്റേജ് ആളുകൾ മാത്രമേ ഇങ്ങനെ ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും ദൈവത്തെ അറിയാത്തവരായി ലോകമനുഷ്യരായി നടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു വചനം കിട്ടുന്നതും കേൾക്കാൻ പറ്റുന്നതും എല്ലാം ഒരു ഭാഗ്യമായാണ് ഞാൻ കരുതുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ കരുതുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചതിന് ശേഷം സന്ദേശത്തിലേക്ക് കടക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദേശത്തിനായി നന്ദി പറയുന്നു. ഈ സന്ദേശം ഏതെല്ലാം വീടുകളിൽ മുഴുകുന്നുവോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ തൃക്കരം ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്നവർക്ക് അനുഗ്രഹമായി തീരട്ടെ, ഇത് കേൾക്കുന്നവർക്ക് ആശ്വാസമായി തീരട്ടെ, സമാധാനമായി തീരട്ടെ, ആത്മീയ വളർച്ചയായി തീരട്ടെ, മാനസാന്തരത്തിലേക്ക് നടക്കുവാൻ ദൈവപ്രസാദത്തിലേക്ക് നീങ്ങുവാൻ എല്ലാം കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ വചനധ്യാനത്തിനായി ദൈവത്തിൻ്റെ ആത്മാവ് നൽകി തന്നിരിക്കുന്നത് 91 സങ്കീർത്തനത്തിൻ്റെ 14 വാക്യത്തിൻ്റെ 2 പാർട്ടാണ്. അതിലിങ്ങനെ കാണാൻ കഴിയും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും എന്നുള്ളതാണ്. അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. എൻ്റെ നാമം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ നാമത്തെ അറിയിയാൽ, അതായത് യേശു എന്ന നാമത്തെ അറിയിയാൽ യേശുവിനെ രക്ഷിതാവും കർത്താവും ഒക്കെ ആയി സ്വീകരിച്ചിരിക്കുന്നതിനാൽ ഞാൻ അവനെ ഉയർത്തും. ഇതിലേക്ക് നാം കടക്കുന്നതിന് മുന്നേ 91 സങ്കീർത്തനത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് ചിന്തിച്ചിട്ട് ഈ വചനത്തിലേക്ക് വീണ്ടും നമുക്ക് വരാം. 91 സങ്കീർത്തനം ഒരു വ്യത്യസ്തതയാർന്ന ഒരു സങ്കീർത്തനമാണ്. മറ്റുള്ള സങ്കീർത്തനങ്ങളിൽ നിന്നും എല്ലാം അല്പം വ്യത്യസ്തതയുണ്ട്. അതിന് പലരും കാണാതെ പഠിച്ചിരിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് 91 സങ്കീർത്തനം. അപ്പോൾ തന്നെ ഇത് മോശ എഴുതിയതാണെന്ന് ഒരു നല്ല വിഭാഗം വേദ പഠിതാക്കൾ അഭിപ്രായപ്പെടുന്നു. ന്യൂനപക്ഷത്തിൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇത് മോശയല്ല, ദാവീദാണ് എഴുതിയതെന്ന് ന്യൂനപക്ഷം അഭിപ്രായപ്പെടുന്നു. അതിൻ്റെ കാരണം അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷാശൈലിയാണ്. ദാവീദിൻ്റെ ഭാഷാശൈലി താൻ തന്നെപ്പറ്റി തന്നെ പറയുമ്പോൾ ഞാൻ എന്നെ എനിക്ക് എന്നുള്ള പദങ്ങൾ ഒക്കെ പല ഭാഗങ്ങളിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വ്യത്യസ്തമായ രീതിയിൽ ദാവീദ് മാത്രം ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് മറ്റൊരാളെക്കുറിച്ച് പറയുന്ന രീതിയിൽ എഴുതുക എന്നുള്ളത്. അത് നമുക്ക് ഈ 91 സങ്കീർത്തനത്തിൽ കാണാൻ കഴിയും. എന്ന് വെച്ചാൽ നിനക്ക്, അവന് എന്നീ പദപ്രയോഗങ്ങൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിനൊരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ 103 സങ്കീർത്തനത്തിൻ്റെ 3 വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണാം, അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഇത് ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. ദാവീദിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്, പക്ഷേ അതിനകത്ത് മറ്റൊരാളെക്കുറിച്ച് പറയുന്ന രീതിയിലാണ് ഇതിനകത്ത് എഴുതി നാം കാണുന്നത്. നിൻ്റെ എന്നുള്ള പദം അതിനകത്ത് കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരിടത്ത് 21 വാക്യത്തിൽ യഹോവേ, രാജാവ് നിൻ്റെ ബലത്തിൽ സന്തോഷിക്കുന്നു എന്നുണ്ട്. അതായത് ദാവീദ് രാജാവിനെ കുറിച്ച് തന്നെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത് വായിച്ചു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വേറെ ഏതോ രാജാവിനെ കുറിച്ചാണ് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ അത് ദാവീദിൻ്റെ ഒരു പ്രത്യേക ഒരു ശൈലിയാണത്. അതുകൊണ്ടാണ് ഈ 91 സങ്കീർത്തനം ദാവീദ് എഴുതിയിരിക്കുന്നതാണെന്ന് എല്ലാം ഇങ്ങനെ ഒരു അഭിപ്രായങ്ങൾ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ അതെല്ലാം വരുന്നത്. ഈ 150 സങ്കീർത്തനങ്ങളിൽ ഈ 91 സങ്കീർത്തനത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഇത് പാടിത്തുടങ്ങിയ വ്യക്തി, അതായത് സങ്കീർത്തനം ഒരു ഗാനത്തിൻ്റെ രൂപത്തിലാണല്ലോ, അതായത് ഇത് പാടിത്തുടങ്ങിയ വ്യക്തി പാടി അവസാനിപ്പിക്കുന്നതിന് മുന്നേ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പാടുന്ന വ്യക്തിയുടെ വായെ പൂർണ്ണമായും ഏറ്റെടുത്ത് ആണ് ഈ പാട്ട് അവസാനിപ്പിക്കുന്നത്. അതായത് ഇത് 16 വാക്യങ്ങളാണുള്ളത്. അതിൽ 1 മുതൽ 13 വരെയുള്ള അത് സങ്കീർത്തനക്കാരൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ പറയുകയാണ്. വിശ്വാസത്താൽ പറയുമ്പോൾ പാടുന്ന വ്യക്തിയുടെ, അത് മോശയായാലും ദാവീദായാലും ആരായാലും, ഇത് പാടുന്ന വ്യക്തിയുടെ വായെ
പൂർണ്ണമായി ദൈവത്തിൻ്റെ ആത്മാവ് നിയന്ത്രിച്ച് ഇതൊരു വാക്തത്വം പോലെ അവസാനത്തെ മൂന്ന് വാക്യങ്ങളിലേക്ക് വരുന്നത് നമുക്കതിനെ കാണാൻ കഴിയും. ഇതിൻ്റെ മൂന്നാം വാക്യത്തിൽ അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കിണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും എന്നുള്ള ഒരു വിശ്വാസ പ്രഖ്യാപനമുണ്ട്. അതിൻ്റെ മറുപടി ദൈവം പറയുന്നത് 14-ാം വാക്യത്തിലാണ്, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അതുപോലെ അതിൻ്റെ 8-ാം വാക്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണുമെന്നുണ്ട്. അതിനുള്ള മറുപടി ദൈവത്തിൻ്റെ ആത്മാവ് കൊടുക്കുന്നത് 16-ാം ഭാഗത്തിലാണ്, ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കുമെന്ന്. ഇങ്ങനത്തെ പ്രത്യേകതയുള്ളൊരു നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തന ഭാഗമാണ് 91-ാം സങ്കീർത്തനം. പലപ്പോഴും നാം ഈ സങ്കീർത്തനമെല്ലാം മനഃപ്പാഠമാക്കിയവരാണ് എന്നെ കേൾക്കുന്നവരിൽ പലരും. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നാം പരിശോധിക്കണം. നാം ഇത് മനഃപ്പാഠം ആക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ അകത്തിത് ചലിക്കപ്പെടുവാൻ നാം അനുവദിക്കണം. അതായത് കടൽ ഏത് പ്രകാരമാണ് അനങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ തിരയുണ്ടാകുന്നത്. കടലിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും അനങ്ങാതെ കിടക്കുകയില്ല, എപ്പോഴും അത് ചലിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ വലിയ തിരകളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ കാറ്റ് ഇല്ലാത്ത സമയത്ത് പോലും അല്പം അനങ്ങിക്കൊണ്ടിരിക്കും. അതേസമയം കടലിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ വെള്ളം ഒട്ടും ചലിക്കുകയില്ല. ഈ ഗ്ലാസ്സിലിരിക്കുന്നതും ആ ചലിച്ചുകൊണ്ടിരുന്ന കടലിൽ നിന്ന് എടുത്ത വെള്ളമാണ്. പക്ഷേ ഈ ഗ്ലാസ്സിലിരിക്കുന്ന വെള്ളം ചലിക്കുന്നില്ല, ചലിക്കാത്തതിന് പ്രവർത്തിക്കാൻ കഴിയുകയില്ല. ചലിച്ചാലേ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. ചലിക്കുമ്പോഴാണ് കടലിൻ്റെ ഒരു സ്വഭാവം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ വചനമെല്ലാം നാം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കണം. അതായത് നാം എപ്പോഴും മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, നാം ഇതിനെക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എങ്കിലേ നാം മനഃപ്പാഠമാക്കിയത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുകയുള്ളൂ. അല്ലെങ്കിൽ അത് അനങ്ങാതെ ഗ്ലാസ്സിലെ വെള്ളം പോലെ അങ്ങനെ ഇരിക്കും. ഗ്ലാസ്സിലെ വെള്ളം പോലെ അല്ലെങ്കിൽ അനങ്ങാതെ നാം കാണാതെ പഠിച്ചത് നമ്മുടെ അകത്ത് ഇരുന്നിട്ട് അത് പ്രയോജനപ്പെടുകയില്ല. അത് നാം ധ്യാനിക്കുക, ആ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ അനുവദിക്കുക. അപ്പോഴാണ് ദൈവവചനത്തിൻ്റെ ശക്തി നമ്മളിൽ വെളിപ്പെടുന്നത്. നമുക്കിനി വീണ്ടും 91-ാം സങ്കീർത്തനത്തിൻ്റെ തന്നെ 14-ാം വാക്യം അതിൻ്റെ 2-ാമത്തെ പാർട്ടിലേക്ക് വരാം. അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ, എൻ്റെ നാമം എന്ന് വെച്ചാൽ യേശുവിൻ്റെ നാമം. യേശുവിൻ്റെ നാമത്തിൻ്റെ ചില പ്രത്യേകതകളാണ് നാം ഇനി ചിന്തിക്കാനും ധ്യാനിക്കാനുമെല്ലാം പോകുന്നത്. ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തെ അറിയുന്നത് കൊണ്ട് ആ അറിയുന്ന വ്യക്തിയെ ഉയർത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഉയർച്ച വരുന്നത് യേശുവിൽ നിന്നാണ്. യേശു എന്നുള്ള നാമത്തെ അറിയുക എന്നതിൽ മാത്രം അത് ഉൾക്കൊള്ളുന്നില്ല. യേശുവിൻ്റെ നാമം എന്ന് വെച്ചാൽ ദൈവവചനം എന്ന് നമുക്ക് അല്പം കൂടി ആഴത്തിൽ അതിനെ ചിന്തിക്കണം. വേറൊരു തരത്തിൽ യേശുവിൻ്റെ നാമം എന്ന് പറഞ്ഞാൽ ഈ വചനത്തെ അനുസരിക്കുക എന്ന ഒരു തലത്തിലേക്ക് നാം ഇറങ്ങിച്ചെല്ലണം. വേറൊരു തരത്തിൽ യേശുവിൻ്റെ നാമം എന്ന് പറഞ്ഞാൽ ഈ വചനത്തോട് ഭയഭക്തി ബഹുമാനം ഉണ്ടായിരിക്കുക എന്ന ഒരു തലത്തിലേക്കും നാം ഇറങ്ങിച്ചെല്ലണം. എങ്കിൽ മാത്രമേ ഈ ഉയർച്ചയെല്ലാം നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നാം യേശുവിൻ്റെ നാമത്തെ അറിയുന്നു എന്ന് പറയുകയും ദൈവവചനം അനുസരിക്കാതിരിക്കുകയും ദൈവവചനത്തോട് ഭയഭക്തി ബഹുമാനം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം നമ്മിൽ വെളിപ്പെട്ടാൽ നമ്മളിൽ ഉയർച്ച ഉണ്ടാവുകയില്ല. നാം മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആത്മീയമായി മുരടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നാം നമ്മിലേക്ക് എന്തെങ്കിലും പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ നാം പിന്നോക്കം പോകുവാനുള്ള സാധ്യതയുണ്ട്. ഈ സാധ്യതകളെ എല്ലാം മറികടക്കുവാനാണ് യേശുവിൻ്റെ നാമം തന്നെ ആയ ദൈവവചനത്തെ അനുസരിക്കണം, ബഹുമാനിക്കണം എന്നെല്ലാം പറയുന്നത്. യേശുവിൻ്റെ നാമത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് രക്ഷിക്കുന്ന നാമം. ഈ ലോകത്തിൽ നാം രക്ഷിക്കപ്പെടുവാൻ മറ്റൊരു നാമവും ദൈവം നൽകിയിട്ടില്ല. അത് നമുക്ക് അപ്പസ്തോല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ കാണാൻ കഴിയും. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല എന്ന്. ചില വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നാം എല്ലാവരും കേട്ടിട്ടുണ്ടാവും സർവമത സമ്മേളനങ്ങൾ നടക്കുന്നു എന്നല്ല. ഈ സർവമത സമ്മേളനങ്ങളിൽ നാം അവിടെ കാണുന്നത്
എല്ലാ മതവിഭാഗങ്ങളിലെ പ്രമുഖരും അവിടെ ഉണ്ടാകും. എല്ലാ മതവിഭാഗങ്ങളിലെ സാധാരണ മനുഷ്യരും ഉണ്ടാകും. പ്രാസംഗികർ ഉണ്ടാകും. പല ക്രിസ്തീയ വിഭാഗങ്ങൾ ഉണ്ടാകും. ഈ മതവിഭാഗങ്ങളിലെ എല്ലാം പ്രമുഖ പ്രാസംഗികർ അവിടെ വന്ന് പ്രസംഗിക്കും. നാം കർമ്മത്തിലൂടെയാണ് രക്ഷിക്കപ്പെടുന്നത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നെല്ലാമുള്ള പ്രസംഗങ്ങളാണ് നാം അവിടെ കേൾക്കുന്നത്. എന്നാൽ സർവത്തിൻ്റെയും ഉടയവനും സർവത്തെയും ഉളവാക്കിയവനുമായ യേശു കർത്താവ് പറയുന്നത് എന്നിലൂടെ അല്ലാതെ ആർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല എന്നാണ്. എന്നിലൂടെ എന്ന് വെച്ചാൽ ഏതെങ്കിലും അപൗരോഹിത്യ ക്രിസ്തീയ സഭകളിൽ പോകുന്നതിലൂടെ എന്നല്ല. എന്നിലൂടെ എന്ന് വെച്ചാൽ സകല പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടിതാവും ആയിരുന്നവനും ഇന്ന് ആയിരിക്കുന്നവനും നാളെ ആയിരിക്കാൻ പോകുന്നവനും ആയ യേശു കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് യേശുവിൻ്റെ കൽപ്പനയാകുന്ന സ്നാനം ഏറ്റ് വചനമനുസരിക്കാനുള്ള ഒരു വെമ്പലിൽ ജീവിച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിത ശൈലി ഉള്ളവരാണ് യഥാർത്ഥത്തിൽ സ്വർഗരാജ്യത്തിന് അവകാശികളാകുന്നത്. അല്ലാതെ സ്നാനപ്പെട്ട് പെന്തക്കോസ്റ്റ് ചർച്ചിൽ ഞായറാഴ്ച പോയിക്കൊണ്ടിരുന്നാൽ ഒന്നും എല്ലാവരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പോകണമെങ്കിൽ വചനത്തോട് നാം ഒരു സ്നേഹവും ബഹുമാനവും എല്ലാം കാണിക്കണം. നാം ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിത്തീരണം. ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരായിത്തീരണം. എങ്കിലേ അതിന് നമുക്ക് ഒരു ഉറപ്പ് ഉള്ളൂ. യേശുവിൻ്റെ നാമത്തിലൂടെയാണ് നാം രക്ഷിക്കപ്പെടുന്നത് എന്നാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ യേശുവിൻ്റെ നാമം നമ്മുടെ അതിരത്തിലുണ്ടെങ്കിലും ദൈവവചനം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും രക്ഷിക്കപ്പെടാതെ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന് അർഹരായി തീരാതിരിക്കാനുള്ള ചില കാരണങ്ങളും കൂടി നാം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് മത്തായിയുടെ സുവിശേഷം 19:23 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ വായിച്ചത് നാം കേൾക്കുമ്പോൾ നാം ചിലപ്പോൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. സമ്പത്തുണ്ടാക്കുന്നത് പാപമായിരിക്കുമോ എന്നുള്ള സംശയം നമ്മളിൽ ജനിക്കാനുള്ള സാധ്യതയുണ്ട്. സമ്പത്തുണ്ടാക്കുന്നത് ഒരിക്കലും തെറ്റല്ല. നാം മാന്യമായി ജീവിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാതെ ജീവകാലമൊക്കെയും കടക്കാരനായി ജീവിക്കാതെ പ്ലസ് ബാലൻസിൽ തന്നെ വേണം ജീവിക്കാൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കടം എല്ലാം മാറണം. കടത്തിൽ ജീവിക്കരുത്. കടം ഒരു പിശാചാകുന്നു. കടം ഒരു ആത്മാവാകുന്നു. ആ ആത്മാവിന് കീഴ്പ്പെട്ട് നാം ഒരിക്കലും ജീവിക്കരുത്. നാം എപ്പോഴും അഭിവൃദ്ധിയിൽ തന്നെ വേണം ജീവിക്കാൻ. നമുക്കറിയാം അബ്രഹാമിന് സമ്പത്തുണ്ടായിരുന്നു, ദാവീദിന് സമ്പത്തുണ്ടായിരുന്നു. സമ്പത്ത് ഉണ്ടായിരിക്കുന്നത് തെറ്റല്ല. സമ്പത്ത് നാം എങ്ങനെ ഉണ്ടാക്കുന്നു, എന്തുമാത്രം സമയം അതിനുവേണ്ടി ചെലവഴിക്കുന്നു, അത് ഏത് തരത്തിൽ ചെലവഴിക്കുന്നു, നാം ഉണ്ടാക്കുന്ന സമ്പത്ത് നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്കായി നാം ധൂർത്തടിക്കുന്നുണ്ടോ, നാം ദൈവിക കാര്യങ്ങൾക്ക് അത് ചെലവഴിക്കുന്നുണ്ടോ, നമ്മുടെ മഹത്വത്തിനായിട്ടാണോ നാം സമ്പത്ത് ചെലവഴിക്കുന്നത്, അതോ നമ്മുടെ പാപയാഗമായ യേശു കർത്താവിൻ്റെ മഹത്വത്തിനും വേണ്ടി നമ്മുടെ സമ്പത്ത് ചെലവഴിക്കുന്നുണ്ടോ. അങ്ങനെ ചെലവഴിക്കേണ്ട സാഹചര്യമുണ്ടായാൽ നമ്മുടെ കൈ വിറയ്ക്കുമോ ഹൃദയം പിടയ്ക്കുമോ എന്നെല്ലാം നാം നമ്മെ തന്നെ പരിശോധിക്കണം. സമ്പത്ത് ഒരിക്കലും നമുക്ക് കെണിയായിത്തീരരുത്. സമ്പത്ത് നാം ഒരു പരിധി വിട്ട് ആർജിക്കുന്നത് കുമിഞ്ഞു കൂട്ടുന്നത് തെറ്റാണ് എന്നുള്ള ഒരു വസ്തുത നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ദ്രവ്യാഗ്രഹി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നമുക്ക് മറ്റൊരിടത്ത് കാണാം. നാം സമ്പത്തുണ്ടാക്കുവാൻ എത്ര സമയം ചെലവഴിക്കുന്നു, ആത്മീയ കാര്യങ്ങൾക്ക് എത്ര സമയം ചെലവഴിക്കുന്നു, ഇതെല്ലാം ദൈവം പരിശോധിക്കും. അന്ത്യന്യായവിധിയിൽ ഇതിനെല്ലാം നാം കണക്ക് കൊടുക്കേണ്ടവരും യേശു കർത്താവാണ്. ഇതെല്ലാം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് യേശു കർത്താവിൻ്റെ വായ്മൊഴിയായി പറഞ്ഞിരിക്കുന്ന വചനമാണ് ഞാനിപ്പോൾ വായിച്ചത്. ഇന്ന് പെന്തക്കോസ്ത് വിശ്വാസഗോളത്തിൽ അനേകർ കടത്തിലും ഞെരുക്കത്തിലും ജീവിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് വെച്ചാൽ അവർ ദൈവവേലയ്ക്ക് കൊടുക്കുന്നില്ല. അവർക്ക് സാഹചര്യങ്ങൾ ഒരുങ്ങി വരുന്നില്ല. ഒരുങ്ങി വന്നാലും അവരുടെ കയ്യിൽ കൊടുക്കാൻ ഇല്ലാത്ത അവസ്ഥകൾ വെളിപ്പെടുന്നു. ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളും ഉള്ളതുകൊണ്ട് അവർക്ക് സാമ്പത്തികമായി അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയാതെ വരുന്നു. ചിലർക്ക് സാമ്പത്തികമായി അഭിവൃദ്ധി പ്രാപിക്കണമെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ടും
അഭിവൃദ്ധി പ്രാപിക്കാത്തവരുണ്ട്. ചിലർ കരുതുന്നു എനിക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായാൽ ഞാൻ ദൈവത്തെ വിട്ടു പോകുമോ എന്നുള്ള ചിന്തയിൽ ഞെരിങ്ങിയൊക്കെ കഴിയാൻ ഇഷ്ടപ്പെടുന്നവരും നമ്മുടെ സമൂഹത്തിൽ വിരളമല്ല. അവർക്ക് ഒരു ആവശ്യം വരുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ടതായി വരും. അതുകൊണ്ട് അങ്ങനെ നാം സ്വയം പര്യാപ്തരായി ജീവിക്കുവാൻ എല്ലാവരും ശ്രമിക്കുക, അതിനായി പ്രാർത്ഥിക്കുക. കർത്താവ് അതിനെ നിങ്ങളെ സഹായിക്കും. ഒരിക്കലും കടത്തിൽ ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം സകല സമ്പത്തിൻ്റെയും ഉറവിടമാണ്. സകലത്തിൻ്റെയും ഉടയവനായ ദൈവമാണ് നമ്മുടെ പിതാവ്. ആ പിതാവിനോട് ചോദിച്ചാൽ നമുക്ക് സമ്പത്ത് നൽകിത്തരുവാൻ വിശ്വസ്തനാകുന്നു. ഞാൻ ഈ വായിച്ച വാക്യത്തിൽ ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഈ വചനം വായിച്ചു കഴിഞ്ഞാൽ ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഉറപ്പിച്ച് ആണ് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കുന്നു, അതിനുവേണ്ടി എത്ര സമയം ചെലവഴിക്കുന്നു, ആത്മീയ കാര്യങ്ങൾക്ക് ദൈവത്തോട് കൂടെ നടക്കുവാൻ എത്ര സമയം ചെലവഴിക്കുന്നു, ഇതെല്ലാം ദൈവം പരിശോധിക്കും. ഇതിങ്ങനെ പറയാനുള്ള കാരണം ഒരു ദ്രവ്യാഗ്രഹിയെക്കുറിച്ച് അല്ലെങ്കിൽ യേശുവിനേക്കാൾ അധികം സമ്പത്തിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഈ വാക്യം വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ വാക്യം വായിച്ച സമ്പത്തുള്ളവർ സ്വർഗരാജ്യത്തിൽ പോകുകയില്ല എന്ന് ചിന്തിക്കരുത്. സമ്പത്തിൻ്റെ വരവ് ചെലവ്, ആത്മീയ കാര്യങ്ങൾക്ക് സമ്പത്ത് ചെലവഴിക്കുന്ന രീതി, എത്ര മാത്രം നാം ആത്മീയ കാര്യങ്ങൾക്ക് കൊടുക്കുന്നു, ഇതെല്ലാം ദൈവം പരിശോധിക്കും. ഇതിനെല്ലാം നാം ദൈവത്തിൻ്റെ മുന്നിൽ കണക്ക് പറയേണ്ടതും ആകുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14:6 നമുക്ക് ഇങ്ങനെ കാണാം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് ഈ വചനം നമ്മൾ പലപ്പോഴും വായിച്ച് ഈ ഞാൻ എന്നുള്ള പദം യേശുവിനെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും ഇത് യേശു എന്നുള്ള ഒരു ചിന്തയിൽ, ധ്യാനത്തിൽ ഈ ദൈവവചനത്തെ പലപ്പോഴും നിസ്സാരവൽക്കരിച്ച് കളയാറുണ്ട്. നമ്മൾ യേശുവിനെ വിശ്വസിച്ചാൽ മതി എന്ന് ഉള്ള ഒരു പഠിപ്പീരുകളൊക്കെ ഉണ്ട്. യേശുവിനെ വിശ്വസിച്ച് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാം, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം എന്നുള്ള അതിൽ വചനത്തെ നിസ്സാരവൽക്കരിക്കുന്നു. ദൈവവചനത്തോട് ഭയ ഭക്തി ബഹുമാനമില്ലാതെ ദൈവവചനത്തിങ്കൽ വിറയ്ക്കാത്ത ഒരു സ്വഭാവം ഉള്ള വ്യക്തികൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല എന്ന് നമുക്ക് ഈ വചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കണം. എങ്കിലേ നമുക്ക് നിത്യത ഉറപ്പാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും എന്നുള്ള വചനം എന്നെ കേൾക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ക്രിയ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും എന്ന് പറഞ്ഞാൽ ദൈവ വചനത്തെ അറിഞ്ഞ് അനുസരിക്കുന്നവരെ ഉയർത്തും, സ്വർഗരാജ്യത്തിലേക്ക് ഉയർത്തും, ആത്മീയമായി ഉയർത്തും, സാമ്പത്തികമായി ഉയർത്തും, അതുപോലെ ആരോഗ്യത്തിൽ ഉയർത്തും, സാമൂഹിക മേഖലയിൽ, അങ്ങനെ എല്ലാ മേഖലയിലും നമുക്ക് ഉയർച്ച ഉണ്ടാകും. എന്തു ചെയ്താൽ ദൈവവചനം തോട് നമുക്കൊരു ഭയഭക്തി ബഹുമാനം ഉണ്ടായിരിക്കുകയും അനുസരിക്കുകയും എല്ലാം ചെയ്താൽ ഉണ്ടാകും. പാപത്തെയും പാപസാഹചര്യങ്ങളെയും ഉപേക്ഷിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഒരു പകിട്ടാർന്ന ജയമുണ്ടാകുന്നത്. അതിനായി കർത്താവ് ഈ വചന സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ സന്ദേശം ഇവിടെ അവസാനിക്കുന്നു.